നമസ്കാരം. ഇത് 1998 രാജസ്ഥാനിൽ ഞാൻ പോയപ്പോൾ എടുത്ത ചിത്രങ്ങളാണ്. ആ ഒരു പഴയ ആൽബം എൻ്റെ കുടുംബ വീട്ടിൽ വെച്ച് കണ്ടു. ഉടനെ തന്നെ ഞാൻ ക്യാമറ എടുത്ത് വെച്ച് അതിൻ്റെ ആൽബവും അതിൻ്റെ ഫോട്ടോകളുമൊക്കെ ഒന്ന് എടുത്തു. അവിടെ ഒരു സോപ്പിൻ്റെ പരസ്യത്തിനുള്ള ചിത്രീകരണം നടക്കുകയായിരുന്നു. ആനപ്പുറത്ത് നായകനും നായികയും എല്ലാം കൂടി, പിന്നെ അത് വീട്ട് അവരുടെ പരിവാരങ്ങളും ഒക്കെ ചേർന്നുള്ള ആ സംഭവത്തിൻ്റെ ആൽബമാണിത്. ആ ഒന്നാമത്തെ ഒരു പേജ്, ഇടയ്ക്കുള്ള പേജാണെങ്കിലും ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നതിൻ്റെ ഇടയ്ക്കുള്ള ഒന്നാമത്തെ പേജായിട്ട് നമുക്ക് കണക്കാക്കാം. ഇത് ആന പുറത്ത് ഇരിപ്പിടമോടുകൂടി നമ്മുടെ സഞ്ചാരികളെ, ടൂറിസ്റ്റുകളെ കൊണ്ട് യാത്ര പോകുന്ന ആനയും ആനപ്പാപ്പാനും ഇരിപ്പിടവുമാണ്. ഇത് ആ പരസ്യത്തിലെ ആ ഗ്രൂപ്പിൽപ്പെട്ട ഒരാളാണ്. ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മൾ വിളിച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ആ ഉദയ്പൂർ ലേക്ക് പാലസാണ്, താജ് ഉദയ്പൂർ ലേക്ക് പാലസ്. കുന്നിൻ മുകളിൽ നിന്ന് എടുത്തത്, അതുപോലെ താഴെ നിന്നും എടുത്തതുമായിട്ടുള്ള ചിത്രങ്ങളൊക്കെയാണ്. അപ്പോൾ രാജസ്ഥാൻ യാത്രയിൽ 1998 ചിത്രങ്ങളാണ്. സോപ്പിൻ്റെ പരസ്യം നടക്കുന്ന വേളയിൽ ചിത്രങ്ങളാണ് ഇപ്പോൾ കണ്ടത്. ഇതിപ്പോൾ അവിടുത്തെ രാജസ്ഥാൻ്റെ ആ ഒരു മുഖ്യ അന്നത്തെ കാഴ്ചകളായിരുന്നു. റോഡ് നിറഞ്ഞ് പോകുന്ന പശുവും കാളയും, അതുപോലെ തന്നെ മറ്റ് സൈക്കിൾ റിക്ഷ, അതൊക്കെ. വീണ്ടും നമുക്ക് ഉദയ്പൂർ പാലസിലത്തേക്ക് വരാം. ആൽബത്തിൻ്റെ കാഴ്ചകളാണ്, നേരത്തെ കണ്ട കാഴ്ചയാണ് ഇത്. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, അടുത്ത പേജിലത്തേക്ക് മറിക്കുന്നു. ആന ഒരുങ്ങിയ ആനയും ആനപ്പാപ്പാനും അതിൻ്റെ മെയിൻ നടനും, അവരെ പിന്നീട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒരറ്റത്തിരിക്കുന്ന അവരുടെ അനുയായികളും, ആ നാടകത്തോ ആ ഒരു കവാടത്തിലകത്ത് ആന ഇറങ്ങി വരുന്നതാണ്. രാജസ്ഥാൻ യാത്രയിൽ 1998 എടുത്ത ചിത്രമാണ്. അന്നത്തെ ആ ക്യാമറ സെറ്റപ്പ് ജിമ്മി ചിപ്പിലിരുന്നു കൊണ്ട് ഒരു ക്യാമറമാൻ എടുക്കുന്നതാണ്. നായിക എൻ്റെ ക്യാമറ നോക്കിയാണ് ചിരിക്കുന്നത്. വാസ്തവത്തിൽ ക്യാമറയുമായിട്ട് ചെന്നപ്പോൾ നമ്മുടെ കൂട്ടുകാരായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് അവർ അവിടെ ഇരിക്കുന്നത്. എൻ്റെ കൂട്ടുകാരല്ല, അതിൻ്റെ അനുയായികൾ. അവർ പിന്നീട് എൻ്റെ കൂട്ടുകാരായി എന്ന് വെച്ചാൽ, ഞാനൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്യാമറയുമായിട്ട് ചെന്നപ്പോൾ അവർ വളരെ സന്തോഷത്തോടെ എന്നെ സ്വീകരിക്കുകയും അതിൽ ഒരാളിൻ്റെ തൊപ്പി എടുത്ത് വെച്ച് എൻ്റെ തലയിലെടുത്ത് വെച്ച് എന്നെ കൂടെ ഇരുത്തി പടം എടുക്കുകയൊക്കെ ചെയ്തു. ആനപ്പാപ്പാനും ആനയും. അപ്പോൾ രാജസ്ഥാൻ്റെ 1998 എൻ്റെ യാത്രയിലെടുത്ത ചിത്രങ്ങളാണ്. ആ കവാടത്തിലൂടെ ആനയും അതിൻ്റെ നടനും ഒക്കെ ഇറങ്ങി വരുന്നതിൻ്റെ ഒരു ചിത്രമാണ് താഴത്തെ വരിയിലെ ഒന്നാമത്തേത്. ഇനി അടുത്ത പേജിൽ എന്താണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ ആ രാജസ്ഥാൻ്റെ ആ കമാനങ്ങളിലൊക്കെ ആൾക്കാർ പണ്ട് രാജവാഴ്ച വേളയിൽ എങ്ങനെയൊക്കെ ആണോ ഇരുന്നത്, അതുപോലെ പെയിൻ്റൊക്കെ അടിച്ച് ആ നടീ നടന്മാരെ, അതായത് രാജകുടുംബാംഗങ്ങളും അവരുടെ പരിചാരകനുമായിട്ടൊക്കെ കമാനങ്ങളിൽ നിൽക്കുന്ന കാഴ്ചയുമൊക്കെ ആസൂത്രണം ചെയ്താണ് സെറ്റ് റെഡിയാക്കിയിട്ടുള്ളത്. ആന ആ പൂക്കളൊക്കെ കണ്ട് ഇടത്തോട്ടൊന്ന് തിരിഞ്ഞു. അപ്പോൾ വീണ്ടും ആനയെ ലെവലാക്കി നടത്തിക്കാനൊരു ശ്രമം പാപ്പാൻ നടക്കുന്നതായിട്ടും കണ്ടു. ആ ജനലുകളിലൊക്കെ അതിൻ്റെ പുറത്തിറങ്ങി ബാൽക്കണിയിലൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട്, അത് അഭിനയിക്കുന്നവരാണ്. അത് ഈ തൊട്ട് നടയിലുള്ള ഒരു കെട്ടിടമാണത്. ഇത് ആ ചുറ്റുവട്ടത്തെ കാഴ്ചകൾ തന്നെയാണ്. അപ്പോൾ 1998 എൻ്റെ രാജസ്ഥാൻ യാത്രയിൽ ഞാനെടുത്ത ആൽബത്തിൻ്റെ കാഴ്ചകളും ചിത്രങ്ങളുടെ മൂവി അതിൻ്റെ മീതെ കൂടെ ഞാൻ ക്യാമറ വെച്ചെടുത്ത് ഇപ്പോൾ യൂട്യൂബിന് വേണ്ടി എടുത്തതാണ്. വളരെ ഓർമ്മ, എനിക്ക് ഇതിൻ്റെ ഓരോ കാൽവെപ്പിൻ്റെയും ഓർമ്മ നല്ലവണ്ണമുണ്ട്. രാജസ്ഥാൻ കാഴ്ചകളാണ്. വീണ്ടും ഇത് പടങ്ങളൊക്കെ
മിശ്രിതമായിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് രാജസ്ഥാൻ നഗരത്തിൻ്റെ കാഴ്ചയും അതുപോലെ തന്നെ നമ്മുടെ ഈ പരസ്യ ചിത്രീകരണ വേളയിൽ പാലസിനടുത്ത് വെച്ച കാഴ്ചകളുമൊക്കെ നമുക്ക് കാണാം. ഇത് ഫേമസ് ആയിട്ടുള്ള അവിടുത്തെ ഒരു പാലസാണ്. ഇപ്പോൾ ഈ ടൂറിസ്റ്റുകളുടെയൊക്കെ വരവോടുകൂടി ഈ കാണുന്ന രീതിയല്ല, നല്ല പെയിൻ്റൊക്കെ അടിച്ച് കമനീയമാക്കിയിട്ടുണ്ട്. എത്ര തന്നെ കാലം മാറിയാലും പെയിൻറ്റുകൾ അടിക്കാതിരുന്നാലും ആ ചരിത്രത്തിൻ്റെ കാഴ്ചകൾ വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലാണ് പൂർവികരായിട്ടുള്ളവർ അങ്ങനെ ചെയ്തു വെച്ച ആ മഹനീയ ചരിത്ര സ്മാരകങ്ങളായിട്ടുള്ള പാലസുകൾ. അപ്പോൾ വീണ്ടും നമ്മൾ ഓരോരോ ഫോട്ടോകളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആ കവാടങ്ങളല്ലല്ലോ, കവാടം എന്ന് പറയുന്നത് ഗേറ്റിൻ്റെ അടിഭാഗത്ത് ഇടയ്ക്ക് വെച്ച് സംസാരം നിന്നുപോയി. അതായത് കവാടത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇങ്ങനെ ജംഗ്ഷനിൽ പശുക്കളും കാളയും ഒക്കെ അവർ നാട്ടുകാർ ആരാധനയോടുകൂടി കാണുന്നതുകൊണ്ട് അവരും അതേപോലെ ജീവിക്കുന്നു. അന്നത്തെ സൈക്കിൾ റിക്ഷ കാഴ്ചകളാണ്, രാജസ്ഥാൻ്റെ കാഴ്ചകളാണ്. ഇങ്ങനെ കാറിൽ പോകുമ്പോൾ കണ്ണിൽ കണ്ടത് എടുത്തെടുത്ത് പോയ ഫോട്ടോകളാണ്. ഇതൊക്കെ നമ്മൾ നമ്മുടെ നാടകത്തിലൊക്കെ കാണുന്ന, ബാലയിലൊക്കെ കാണുന്ന സ്റ്റേജിൻ്റെയൊക്കെ ഒരു ഓർമ്മ പുതുക്കുന്ന കമാനങ്ങളൊക്കെ ആണ്. പക്ഷേ ഇത് ഒറിജിനലായിട്ടുള്ള കാഴ്ചകളാണ്. കഥകളെ ആസ്പദമാക്കി നമ്മുടെ സ്റ്റേജിലൊക്കെ ഇതുപോലെ നമ്മുടെ പഴയകാല കലാകാരന്മാരിലൂടെ നമ്മൾ നാടകത്തിലും ബാലയിലുമൊക്കെ കണ്ടിട്ടുണ്ട്. രാജസ്ഥാൻ കാഴ്ചകൾ ഞാൻ നേരിട്ട് കണ്ടത് ഫോട്ടോ എടുത്തത് കാണിക്കുകയാണ്. ആ കമാനത്തിൻ്റെ അടിഭാഗത്തൂടെ ഒരു ബസ്, രാജസ്ഥാൻ ബസ് വരുന്നു. LML വെസ്പ വണ്ടിയിൽ ആൾക്കാർ പോകുന്നു. തട്ടുകടകൾ പോലുള്ള കാഴ്ചകളും സൈക്കിൾ റിക്ഷയും പാലസും ചെറിയ മരവും തലയെക്കെട്ട് കെട്ടിയ രാജസ്ഥാനികളുടെ കാഴ്ചകളുമൊക്കെ ആണ് ഉള്ളത്. ചെറിയ ഗ്ലെയർ വരുന്നത് ആൽബത്തിൽ ഒട്ടിച്ചിരിക്കുന്ന, അത് ഇളകുന്നില്ല. പക്ഷേ അത് ഞാൻ ചേർത്തങ്ങെടുത്തതാണ്. അത് പക്ഷികളാണോ ആൽബത്തിലെ പൊടിയാണോ എന്നറിയില്ല. അപ്പോൾ ആൽബത്തിൻ്റെ സ്പ്രിങ് ആൽബത്തിൽ ഈ കാണുന്ന സ്പ്രിങ് ഇങ്ങനെ സൂക്ഷിച്ച് മറിച്ചില്ലെങ്കിൽ അത് പാടാണ്. ഇപ്പം മറിഞ്ഞത് ബട്ടർ പേപ്പർ, നമ്മൾ ഈരോള്ളി കടലാസ് എന്നാണ് തമ്മിൽ പറയാറ്, പക്ഷേ പുറത്ത് ബട്ടർ പേപ്പർ എന്നൊക്കെ പറയും. അത് ഫോട്ടോകൾ തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടി ആൽബം കമ്പനി അന്ന് ചെയ്തിട്ടുള്ള സംവിധാനമാണ്. വളരെ കട്ടി കുറച്ച് ഉള്ള ആ ബട്ടർ പേപ്പർ ഈരോള്ളി കടലാസ് ഇന്ന് അന്നത്തെ രാജസ്ഥാൻ ഗ്രാമീണ യാത്രയിൽ എടുത്തിട്ടുള്ള ഫോട്ടോകളാണ്. എന്തൊക്കെ സ്ഥലങ്ങൾ ഏതൊക്കെ എന്നുള്ളത് പിടിയില്ല, എന്നാലും പഴയകാല ആൾക്കാർക്ക് ഇതൊക്കെ നല്ലവണ്ണം അറിയാം. ആ ഗ്രാമത്തിലൂടെ പോകുമ്പോൾ ആടുകളെ മേച്ച് നടക്കുന്ന വയലിലെ ഒരു ഫോട്ടോ ഞാൻ കാറിൽ ടെമ്പോ വാൻ പോലത്തെ ഒരു വണ്ടിയിലിരുന്ന് എടുത്തതാണ്. ആൽബത്തിൻ്റെ പേജിലെ 4 ഫോട്ടോയിൽ കാഴ്ചകളാണ് ഗ്രാമീണ കാഴ്ചകൾ. വീണ്ടും അടുത്ത പേജിലത്തേക്ക് പോകാം. മറിയൽ നടക്കുന്നുണ്ട്. വീണ്ടും എത്തിയിട്ടുള്ളത് മിശ്രിതമായിട്ടുള്ളതാണ്. ഇപ്പോൾ ആ അഭിനയിച്ചു കൊണ്ടിരുന്ന നായൻ്റെയും നായികയുടെയും ഒക്കെ പിന്നിലുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ ഞാനും നടുക്ക് ഇരിപ്പുണ്ട്. അവരിൽ ഒരാൾ എനിക്കൊരു തൊപ്പി തന്നു, അതിനെ വെച്ച് ഒരു ഫോട്ടോ എടുത്തു. പിന്നീട് ഞാൻ കാണാം, അതായത് ആൾക്കാർ ക്യാമറയിൽ നോക്കുന്നത് പോലെ തന്നെ പുറകെ നിൽക്കുന്ന ഒരു ആ ഒട്ടകവും ക്യാമറയിൽ സന്തോഷത്തോടെ നോക്കി നിൽക്കുന്ന കാഴ്ചയുണ്ട്. എൻ്റെ തലയക്കെട്ടിൻ്റെ വലതുവശത്തിരിക്കുന്ന ആ ചെറുപ്പക്കാരൻ ഞാൻ വേറൊരാളുമായിട്ട് നിന്ന് പടമെടുക്കുമ്പോൾ അങ്ങ് അകലെ നിന്നുകൊണ്ട് എൻ്റെ ക്യാമറയിൽ നോക്കി ചിരിക്കുന്ന ഒരു പടം എനിക്കിന്നും ഓർമ്മയിലുണ്ട്. അത് ചിലപ്പോൾ ഇനി വരുന്ന ഫോട്ടോകളുടെ കൂട്ടത്തിൽ കാണാം. അങ്ങനെ രാജസ്ഥാൻകാരുടെ കൂട്ടത്തിൽ ഞാനും കൂടെ ഇരുന്ന് എടുക്കുന്ന
എടുത്ത ഫോട്ടോയാണിത്. ആ ലൊക്കേഷനിൽ വെച്ച് എനിക്ക് മറക്കാനാവാത്ത ഒരു അനുഭവമാണ് ആ യാത്രയിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. രാജസ്ഥാൻ കാഴ്ചയും അവിടുത്തെ പരസ്യ ആൾക്കാരുടെ കൂട്ടത്തിൽ ഞാനും ഒരാളായി കൂട്ടത്തിൽ അങ്ങനെ ആനന്ദിച്ച് നിന്ന കാഴ്ച. ഈ കാണുന്നത് ഇതിപ്പോൾ നമ്മുടെ രാഷ്ട്രപതി ഭവൻ്റെ ഡൽഹിയിൽ വെച്ചെടുത്ത ഫോട്ടോയാണ്. അത് ഇടയ്ക്ക് വെച്ച് വന്നെന്ന് ഉള്ളതേ ഉള്ളൂ. ക്ഷമിക്കണം. വീണ്ടും രാജസ്ഥാൻ കാഴ്ചയിലത്തേക്ക് പോകുന്നു. ആൽബത്തിൻ്റെ ഫോട്ടോയിൽ അങ്ങനെ ചെറിയ അഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ട്. 30 വർഷം കഴിഞ്ഞു. ഇത് ആ ഗ്രാമ യാത്രയിൽ ഒട്ടക വണ്ടിയാണ്. അങ്ങനെ ഒട്ടക വണ്ടിയും വണ്ടിക്കാരനും 2 ടയറും. അത് അന്നത്തെ അവിടുത്തെ വലിയ കാഴ്ചയാണ്. ഈ ഒട്ടകം പോലെ തന്നെ കഴുത വലിച്ചു കൊണ്ടുപോകുന്ന, അതുപോലെ തന്നെ സൈക്കിൾ റിക്ഷ. ഗ്രാമത്തിലോട്ട് പോകുമ്പോൾ റിക്ഷ കുറവാണ്. ഇതേപോലത്തെ ഒട്ടക വണ്ടിയും കഴുത വണ്ടിയാണ് കർഷകരെ സഹായിക്കാൻ വേണ്ടി കൂടുതലായിട്ട് മാർക്കറ്റിലുള്ളത്. ഇത് എവിടെ വെച്ചെടുത്തതെന്ന് അറിയുന്നില്ല. നമ്മുടെ ദേശീയ പതാകയും പാറുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള വലിയൊരു ഓഫീസായിരിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് ഒരു പടം ഞാൻ നിൽക്കുന്നത് ഡൽഹി ഫോട്ടോയാണ്. മറ്റ് 2 ഫോട്ടോ രാജസ്ഥാനെന്നറിയാം. പക്ഷേ ഇതിനിടയിലുള്ള ഒരു ഏതോ സ്ഥലമാണ് ആ കാണുന്നത്. വീണ്ടും നമ്മൾ ലൊക്കേഷനിലത്തേക്ക് വന്നു. ആ മുകളിൽ കാണുന്നതൊരു പാമ്പാട്ടിയുടെ ചിത്രമാണ്. അതൊരു ഇപ്പം വീണ്ടും ആ പെൺകുട്ടികളിലത്തേക്ക് ആ സൂം ചെയ്ത് പോവുകയാണ് ക്യാമറ. അപ്പോൾ ഇന്നിപ്പോൾ 26 വർഷത്തേക്ക് മുമ്പുള്ള ആ പെൺകുട്ടികളുടെ ഫോട്ടോയാണിത്. ഇത് വീണ്ടും ആ ലൊക്കേഷനിൽ ആ ജിമ്മി ചിപ്പ് ക്യാമറമാൻ ഇരുന്ന് ഉയർന്നു പൊങ്ങുന്ന ആ ജിമ്മി ചിപ്പിൻ്റെ ഭാഗങ്ങളാണ് ഇടത്തേറ്റം കാണുന്നത്. ആ രാജസ്ഥാൻ പാലസിൻ്റെ ആ ലൊക്കേഷൻ ആനെ വരുന്നുണ്ട്. ഇത് കുറച്ചപ്പുറത്ത് മാറി ഞാൻ ഒരു പാമ്പാട്ടിയുടെ പടം എടുത്തതാണ്. പടമെടുക്കുന്നതിന് മുൻപ് അദ്ദേഹം ഒരു ഫോട്ടോയ്ക്ക് 10 രൂപ വെച്ച് വേണമെന്ന് പറഞ്ഞു. പക്ഷേ ഫ്ലാഷ് ഇടാതെ ക്യാമറ ഫോട്ടോ എടുത്ത ആൾ ദൂരെ നിന്ന് 3 പടം എടുത്തു. ഈ മകുടി ഊതി പാമ്പിനെ കളിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ എത്ര ചിത്രമെടുത്തു എന്നുള്ളത് ചെവി ആ ക്യാമറമാൻ്റെ അടുത്തേക്ക് ഈ പാമ്പാട്ടി വിട്ടിട്ടുണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ 3 ചിത്രമെടുത്തു. പക്ഷേ ഇന്നത്തെ പോലെ ഡിജിറ്റലല്ല, അന്ന് പിന്നെ ഫിലിമിലാണ് എടുക്കുന്നത്. പക്ഷേ അങ്ങനെ 10 രൂപ പറഞ്ഞത് 30 രൂപ കൊടുക്കേണ്ടതായിട്ട് വന്നു. പുറകിൽ ഇരിക്കുന്ന ഒരു മാമനും അദ്ദേഹത്തിന് പ്രത്യേകിച്ച് സംവിധാനമൊന്നുമില്ല. ഇങ്ങനെ സഞ്ചാരികളായിട്ട് എത്തുന്നവർക്ക് എന്ത് കൊടുത്താലും അദ്ദേഹം വാങ്ങും. ഞാനും അദ്ദേഹത്തിനും ഒരു സ്നേഹ സമ്മാനം പോലെ പൈസ കൊടുത്തു. അദ്ദേഹത്തിൻ്റെ കൂടെയും ഇരുന്ന് ഞാൻ ചിത്രമെടുത്തു. അദ്ദേഹം ബാർഗെയിനിങ് ചെയ്തില്ല, കൊടുത്തത് സന്തോഷത്തോടെ വാങ്ങി. കാരണം പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. മറ്റേ ആളിങ്ങനെ ബഹളം വെച്ച് വാങ്ങുന്നത് കണ്ട് അദ്ദേഹം ആ വിഷമം മാറി സ്നേഹം ധാരാളം തന്നു. വീണ്ടും നമുക്ക് ലൊക്കേഷൻ കാഴ്ചകളും പെൺകുട്ടികൾ, ജിമ്മി ചിപ്പ്, പാമ്പാട്ടി, ആനപ്പുറത്തിരിക്കുന്ന നായകനും നായികയും, സോപ്പിൻ്റെ പരസ്യം. ഏത് സോപ്പാണെന്ന് അറിഞ്ഞില്ല. ഇപ്പോഴും മാർക്കറ്റിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏത് സോപ്പാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വാങ്ങും. കാരണം ഞാനും ഒരു 4-5 മണിക്കൂർ അവരുടെ പുറകെ നിന്നതാണ്. അപ്പോൾ നമ്മുടെ പരസ്യ ഗ്രൂപ്പിൻ്റെ സഹായിയുടെ കൂട്ടത്തിൽ ഞാനിരിക്കുന്നതും അതിൽ ഒരാൾ എൻ്റെ പുറകെ ഇരിക്കുന്നുണ്ട്. തൊപ്പി വാങ്ങിത്തന്ന് എന്നെയും കൂടെ കയറ്റി ഇരുത്തി. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഫോട്ടോയിൽ മറ്റുള്ളവർ നോക്കുന്നത് പോലെ തന്നെ ആ ഒട്ടകവും നോക്കുന്നതായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്തു വെച്ച് നോക്കി സന്തോഷിച്ച് ചിരിക്കാറുണ്ട്. ഇപ്പോൾ ഇത് ആ കൂട്ടുകാരനെ ഞാൻ നമിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ പുറക്കെ ആ ക്യാമറയിൽ നോക്കി ഒരു സുഹൃത്ത് ചിരിക്കുന്നുണ്ട്. അത്രയ്ക്ക് ക്യാമറയ്ക്ക് സ്വാധീനമുള്ള ഒരു സമയമാണ് ഈ 1998 എന്നൊക്കെ പറയുന്നത്. എവിടെ ക്യാമറയുണ്ടോ അവിടെ ആൾക്കാരുടെ മുഖവും കണ്ണുമുണ്ട്. അവസാനം അവരുദ്ദേശിച്ചതുപോലെ ആന ആ പൂക്കളുടെ മീതെ നടന്നു.
കറക്റ്റായിട്ട് ഷൂട്ടിംഗ് നടക്കുന്നതും കണ്ടു. ഞാനും അതിൻ്റെ ഒരു വശത്ത് നിന്ന് നല്ല ലെവലായിട്ടുള്ള ചിത്രവും എടുത്തു. 4 മണിക്കൂറോളം ഞാൻ രാജസ്ഥാനിലെ ലൊക്കേഷനിൽ നിന്നത് വളരെ തൃപ്തിപ്പെട്ടു. അവർ അതായത് ഫോട്ടോ എടുക്കുന്നവരൊക്കെ വിചാരിച്ചതുപോലെയുള്ള രീതിയിൽ ആനയും ആൾക്കാരുമൊക്കെ അഭിനയിക്കുന്നത് കണ്ടു. വശത്ത് നിന്ന് ഞാനും മനോഹരമായിട്ടുള്ള ചിത്രങ്ങളെടുത്ത് രാജസ്ഥാനിൽ നിന്ന് മടങ്ങി.